SDPI പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾക്കെതിരെ വീണ്ടും SKSFF രംഗത്ത്. രാജ്യത്തിന്റെ ഭരണഘടനയും നിയമങ്ങളും കാറ്റിൽ പറത്തിയും മതത്തെ മറയാക്കിയും നടത്തുന്ന വൈകാരികമായ പ്രവർത്തനങ്ങൾ രാജ്യ താല്പര്യങ്ങൾക്കെതിരാണെന്ന് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സത്താർ പന്തലൂർ പറഞ്ഞു. റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച മനുഷ്യ ജാലികയിലായിരുന്നു പ്രതികരണം. രതീഷ് വാസുദേവനാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. അതിനുമുമ്പ് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. റിപ്പബ്ലിക് ദിനവുമായി ബന്ധപ്പെട്ട് വന്ന പോസ്റ്റർ ഡിസൈൻ ചെയ്ത സ്ഥലത്തു നിന്ന് ശ്രീ രതീഷ് വാസുദേവനാണ് ചേരുന്നത്. രതീഷ്, എന്തായിരുന്നു പ്രധാനമായും ഇവരുടെ നിലപാട്? വളരെ കൃത്യമായും തന്നെ SDPIയെ തള്ളിപ്പറയുന്ന നിലപാടിലേക്ക് വരികയായിരുന്നു. എന്താണ് മറ്റു വിവരങ്ങൾ? കിരൺ, തീർച്ചയായും അത്തരത്തിൽ തന്നെ പറയേണ്ടി വരും. കാരണം സത്താർ പന്തലൂർ SKSFFന്റെ പ്രമുഖ നേതാവാണ്. മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട് ഏറ്റവും അടുത്തു നിൽക്കുന്ന ഒരു സംഘടന, മതസംഘടന എന്ന നിലയിൽ കൂടിയാണ് SKSFനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ സത്താർ പന്തലൂരിന്റെ നിലപാട് വളരെ കൃത്യമായ രീതിയിൽ ചർച്ച ചെയ്യപ്പെടും. അതിവൈകാരികമായ രീതിയിൽ മതത്തിന്റെ പേരിൽ അതിവൈകാരികത സൃഷ്ടിച്ച് യുവാക്കൾ ഉൾപ്പെടെ സംഘം ചേർക്കുന്നത് ശരിയല്ല, അത് രാജ്യ താല്പര്യത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന തരത്തിലേക്ക് മാറ്റുന്നത് ശരിയല്ല എന്ന് കൃത്യമായ സൂചന നൽകിക്കൊണ്ടാണ് സംസാരിച്ചത്. ഇത് കൃത്യമായും PFIയുടെ ഈ അടുത്ത കാലത്തെ നടപടികളുമായി ബന്ധപ്പെട്ടുള്ള ഒരു നിലപാട് തന്നെയാണ് SKSFFന്റെ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വയനാട് മുട്ടിലിൽ നടന്ന മനുഷ്യജാലികയിലാണ് അദ്ദേഹം ഈ അതിന്റെ ചടങ്ങിലാണ്, സമാന ചടങ്ങിലാണ് ഈ ഇത്തരത്തിൽ ഒരു പ്രതികരണം നടത്തിയിട്ടുള്ളത്. ഇത് കൃത്യമായും വലിയ തരത്തിലുള്ള ഒരു രാഷ്ട്രീയ തീരുമാനം എന്ന നിലയിൽ തന്നെ വിലയിരുത്തേണ്ടി വരും. കാരണം ലീഗിനുൾപ്പെടെ ഒരു തരത്തിൽ മൃദു സമീപനമുണ്ട് PFIക്ക് അനുകൂലമായി എന്ന ചർച്ചയ്ക്കിടെയാണ് മതസംഘടനയായ SKSFന്റെ പ്രമുഖനായ നേതാവ്, സംസ്ഥാനത്തെ പ്രമുഖനായ നേതാവ് സത്താർ പന്തലൂർ ഇത്തരത്തിൽ ഒരു പ്രസ്താവന നടത്തിയത്. അത് കൃത്യമായും അതിന്റെ നേതൃത്വം അറിഞ്ഞുകൊണ്ട് തന്നെയുള്ള ഒരു നിലപാട് തന്നെയാണെന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ ഇത് വലിയ ചർച്ചയാവാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും അതിവൈകാരികമായ രീതിയിൽ മതത്തിന്റെ പിന്തുണയോടെ രാജ്യത്തിനെതിരായി പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ ആ രാജ്യ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നത് അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാടാണ് അദ്ദേഹം പറഞ്ഞത്. രതീഷ് വാസുദേവനാണ് വിവരങ്ങൾ നൽകിയത്. ഇനിയും രാവിലെ തന്നെ ഓഹരി വിപണിയിൽ വലിയ ഇടിവാണ് സംഭവിച്ചിരിക്കുന്നത്. അദാനി ഗ്രൂപ്പിൻ്റെ ഓഹരിയിലൊക്കെ 17% വലിയ ഇടിവ് വന്നിരിക്കുന്നു. ഇതടക്കമുള്ള പ്രധാനപ്പെട്ട പല വാർത്തകളും വരാറുണ്ട്. അതിനു മുമ്പ് ചെറിയ ഇടവേളയിലേക്ക്. വാർത്തകൾ അവസാനിക്കുന്നില്ല, വാർത്തകൾ ഇടവേളകളില്ലാതെ. ന്യൂസ് 18 യൂട്യൂബ് ചാനൽ.